ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ടാലി ഹണ്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് NMMS സ്കോളർഷിപ്പ് പരീക്ഷയിൽ സോഷ്യൽ സയൻസ് വിഭാഗത്തിൽ നിന്നും ബേസിക് സയൻസ് വിഭാഗത്തിൽ നിന്നും പ്രതീക്ഷിക്കാവുന്ന 100 ചോദ്യങ്ങളാണ്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായി വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന അനുച്ഛേദം ഇത്. അനുച്ഛേദം 21A, ആർട്ടിക്കിൾ 21A. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 21A. ഭാമിനി സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം ഇത്. ഗുൽബർഗ. ഗുൽബർഗയാണ് ഭാമിനി സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം. വിജയനഗര സാമ്രാജ്യം സന്ദർശിച്ച വെനീഷ്യൻ സഞ്ചാരിയാര്. നിക്കോള കൊണ്ടി. നിക്കോള കൊണ്ടിയാണ് വിജയനഗര സാമ്രാജ്യം സന്ദർശിച്ച വെനീഷ്യൻ സഞ്ചാരി. രാജ്യത്തിന് സ്വയംഭരണം വേണമെന്ന ആവശ്യം ആദ്യം മുന്നോട്ട് വെച്ച ധീരദേശാഭിമാനിയാര്. ബാലഗംഗാധര തിലകൻ. ബാലഗംഗാധര തിലകനാണ് രാജ്യത്തിന് സ്വയംഭരണം വേണമെന്ന ആവശ്യം ആദ്യം മുന്നോട്ട് വെച്ച ധീരദേശാഭിമാനി. 1930 മുതൽ ജനുവരി 26 ഇന്ത്യൻ സ്വതന്ത്ര ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം ഇത്. ലാഹോർ. ലാഹോർ സമ്മേളനത്തിലാണ് 1930 മുതൽ ജനുവരി 26 ഇന്ത്യൻ സ്വതന്ത്ര ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത്. ശാശ്വത ഭൂനി കുതി വ്യവസ്ഥ നടപ്പിലാക്കിയ വൈസ്രോയാര്. കോൺവാലിസ്. കോൺവാലിസ് പ്രഭുവാണ് ശാശ്വത ഭൂനി കുതി വ്യവസ്ഥ നടപ്പിലാക്കിയത്. കേരളത്തിൽ പ്രകൃതിയാ തന്നെ വളരുന്ന ചന്ദന കാടുകൾ കാണപ്പെടുന്ന സ്ഥലം ഇത്. മറയൂർ. മറയൂരിലാണ് കേരളത്തിൽ പ്രകൃതിയാ തന്നെ വളരുന്ന ചന്ദന കാടുകൾ കാണപ്പെടുന്നത്. ഇന്ത്യയിൽ ഏറ്റവും അധികം റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഇത്. കേരളം. കേരളമാണ് ഇന്ത്യയിൽ ഏറ്റവും അധികം റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം. ആനന്ദമഠം രചിച്ചതാര്? ബങ്കിംചന്ദ്ര ചാറ്റർജി. ബങ്കിംചന്ദ്ര ചാറ്റർജിയാണ് ആനന്ദമഠം രചിച്ചത്. ഇന്ത്യൻ മിസൈലുകളുടെ പിതാവ് എന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞനാര്? APJ അബ്ദുൽ കലാം. APJ അബ്ദുൽ കലാമാണ് ഇന്ത്യൻ മിസൈലുകളുടെ പിതാവ് എന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞൻ. 1961 പ്രഥമ ചേരിചേര സമ്മേളനം നടന്ന സ്ഥലം ഏത്? ബെൽഗ്രേഡ്. ബെൽഗ്രേഡിലാണ് 1961 പ്രഥമ ചേരിചേര സമ്മേളനം നടന്നത്. താഷ്കൻഡ് പ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? ലാൽ ബഹദൂർ ശാസ്ത്രി. ലാൽ ബഹദൂർ ശാസ്ത്രിയാണ് താഷ്കൻഡ് പ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി. സംസ്ഥാന ആസൂത്രണ കമ്മീഷൻ ചെയർമാൻ ആര്? മുഖ്യമന്ത്രി. മുഖ്യമന്ത്രിയാണ് സംസ്ഥാന ആസൂത്രണ കമ്മീഷൻ ചെയർമാൻ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെ? മുംബൈ. മുംബൈയിലാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം. ഇന്ത്യൻ ഭരണഘടനയുടെ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഭരണവിഷയം ഏത്? വിദ്യാഭ്യാസം. വിദ്യാഭ്യാസമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഭരണവിഷയം. ദി ഇന്ത്യൻ സ്ട്രഗിൾ എന്ന കൃതിയുടെ കർത്താവ് ആര്? സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസ് ആണ് ദി ഇന്ത്യൻ സ്ട്രഗിൾ എന്ന കൃതിയുടെ കർത്താവ്. കേരള നവോത്ഥാനത്തിന്റെ പിതാവായി അറിയപ്പെടുന്നതാര്? ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരു ആണ് കേരള നവോത്ഥാനത്തിന്റെ പിതാവായി അറിയപ്പെടുന്നത്. ബുലന്ദ് ദർവാസ നിർമ്മിച്ചതാര്? അക്ബർ. അക്ബർ ചക്രവർത്തിയാണ് ബുലന്ദ് ദർവാസ നിർമ്മിച്ചത്. ഇന്ത്യയിലെ ഏക അഗ്നിപർവ്വതമായ ബാരിങ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ആൻഡമാൻ ദ്വീപുകൾ. ആൻഡമാൻ ദ്വീപുകളിലാണ് ഇന്ത്യയിലെ ഏക അഗ്നിപർവ്വതമായ ബാരിങ് സ്ഥിതി ചെയ്യുന്നത്. 1857 മഹത്തായ വിപ്ലവത്തിൽ കാൺപൂരിൽ നേതൃത്വം കൊടുത്ത നേതാവ് ആര്? നാനാ സാഹിബ്. നാനാ സാഹിബാണ് 1857 വിപ്ലവത്തിൽ കാൺപൂരിൽ നേതൃത്വം കൊടുത്തത്. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിനായി രൂപം കൊണ്ട സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറി ആരായിരുന്നു? VP മേനോൻ. VP മേനോനാണ് നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിനായി രൂപം കൊണ്ട സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറി. അന്യായമായി തടവിലാക്കപ്പെട്ട ഒരാളെ വിട്ടുകിട്ടാൻ ഉപയോഗിക്കുന്ന റിട്ട് ഏത്? ഹേബിയസ് കോർപ്പസ്. ഹേബിയസ് കോർപ്പസ് ആണ്
അന്യായമായി തടവിലാക്കപ്പെട്ട ഒരാളെ വിട്ടുകിട്ടാൻ ഉപയോഗിക്കുന്ന റിട്ട്. സാർവദേശീയ മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നതെന്ന്? ഡിസംബർ 10 സാർവദേശീയ മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത്. കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം എത്രയും? 20. കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം 20. ദിനസങ്കല്പം നിലനിന്നിരുന്ന കേരളത്തിലെ പർവ്വത പ്രദേശങ്ങൾ അറിയപ്പെട്ടിരുന്നത് ഏത് പേരിലാണ്? കുറിഞ്ചി. ദിനസങ്കല്പം നിലനിന്നിരുന്ന കേരളത്തിലെ പർവ്വത പ്രദേശങ്ങൾ അറിയപ്പെട്ടിരുന്നത് കുറിഞ്ചി എന്ന പേരിലാണ്. ചവിട്ട് നാടകം എന്ന കലാരൂപം ഏത് വിദേശീയരാണ് കേരളത്തിൽ പ്രചരിപ്പിച്ചത്? പോർച്ചുഗീസുകാർ. പോർച്ചുഗീസുകാരാണ് ചവിട്ട് നാടകം എന്ന കലാരൂപം കേരളത്തിൽ പ്രചരിപ്പിച്ചത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി ആര്? ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി. ഇന്ത്യൻ ഭരണഘടനയുടെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി ഏത്? 42 ഭരണഘടനാ ഭേദഗതി. 42 ഭരണഘടനാ ഭേദഗതിയാണ് ഇന്ത്യൻ ഭരണഘടനയിൽ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത്. ഇന്ത്യയുടെ രാഷ്ട്രീയ ജാഥക് എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചത് ആര്? കെ എം മുൻഷിയാണ് ഇന്ത്യയുടെ രാഷ്ട്രീയ ജാഥക് എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചത്. ഇന്ത്യൻ ഭരണഘടനയുടെ തത്വശാസ്ത്രവും ആദർശങ്ങളും പ്രതിഫലിക്കുന്ന ഭാഗം ഏത്? ആമുഖം. ആമുഖത്തിലാണ് ഇന്ത്യൻ ഭരണഘടനയുടെ തത്വശാസ്ത്രവും ആദർശവും പ്രതിഫലിക്കുന്നത്. അനർഹമായ ഉദ്യോഗം നേടിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്ന റിട്ട് ഏത്? പ്രൊഹിബിഷൻ റിട്ടാണ് അനർഹമായ ഉദ്യോഗം നേടിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്ന റിട്ട്. ഇന്ത്യയുടെ സെൻസസ് ചരിത്രത്തിൽ ജനസംഖ്യ മുൻ സെൻസസിനേക്കാൾ കുറച്ച് കാണിച്ച ഏക സെൻസസ് ഏതായിരുന്നു? 1921. ഇന്ത്യയുടെ സെൻസസ് ചരിത്രത്തിൽ ജനസംഖ്യ മുൻ സെൻസസിനേക്കാൾ കുറവ് കാണിച്ചത് 1921 സെൻസസ് ആയിരുന്നു. പാർലമെന്റിന്റെ ഇരു സഭകളുടെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷം വഹിക്കുന്നത് ആര്? ലോക്സഭാ സ്പീക്കറാണ് പാർലമെന്റിന്റെ ഇരു സഭകളുടെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷം വഹിക്കുന്നത്. ലോക്സഭാ സ്പീക്കറായ ആദ്യത്തെ വനിത ആര്? മീരാ കുമാറാണ് ലോക്സഭാ സ്പീക്കറായ ആദ്യത്തെ വനിത. എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വോട്ടിംഗ് പ്രായം 18 കുറച്ചത്? 61. 61 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വോട്ടിംഗ് പ്രായം 18 കുറച്ചത്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നതെന്ന്? 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത്. ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങൾ എത്ര? 6. 6 മൗലിക അവകാശങ്ങൾക്കാണ് ഭരണഘടന ഉറപ്പു നൽകുന്നത്. ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിക്കുന്ന മൗലിക കടമകൾ എത്ര? 11. 11 മൗലിക കടമകളാണ് ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നത്. ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തതേത്? സ്വത്തവകാശം. സ്വത്തവകാശമാണ് ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തത്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനാര്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ. എത്രാമത്തെ ഭേദഗതിയിലൂടെയാണ് സോഷ്യലിസം എന്ന ആശയം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ചേർത്തത്? 42 ഭേദഗതിയിലൂടെയാണ് സോഷ്യലിസം എന്ന ആശയം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ചേർത്തത്. ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? പാർലമെന്റിനാണ് ഇന്ത്യൻ ഭരണഘടനാ ഭേദഗതി ചെയ്യാനുള്ള അധികാരമുള്ളത്. നേതൽ ഭൂപ്രകൃതി പ്രദേശത്ത് ഉണ്ടായിരുന്ന ആളുകളുടെ ഉപജീവന മാർഗം എന്തായിരുന്നു? മത്സ്യബന്ധനമായിരുന്നു നേതൽ ഭൂപ്രകൃതി പ്രദേശത്തുണ്ടായിരുന്ന ആളുകളുടെ ഉപജീവന മാർഗം. കേരളത്തിലെ ഏത് പ്രദേശമാണ് സമുദ്രനിരപ്പിൽ നിന്നും താഴ്ന്നു നിൽക്കുന്നത്? കുട്ടനാടാണ് സമുദ്രനിരപ്പിൽ നിന്നും താഴ്ന്നു നിൽക്കുന്നത്. ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആരംഭിച്ചതെന്ന്?
1600. AD 1600 ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആരംഭിച്ചത്. കുണ്ടറ വിളംബരം നടത്തിയ ഭരണാധികാരി ആര്? വേലുത്തമ്പി ദളവ. വേലുത്തമ്പി ദളവയാണ് കുണ്ടറ വിളംബരം നടത്തിയത്. ബ്രഹ്മസമാജം സ്ഥാപിച്ചതാര്? രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയാണ് ബ്രഹ്മസമാജം സ്ഥാപിച്ചത്. ബ്രിട്ടീഷുകാരോട് ഏറ്റുമുട്ടി 1805 മരണം വരിച്ച കോട്ടയം രാജാവാര്? ടിപ്പു സുൽത്താൻ. ടിപ്പു സുൽത്താനാണ് ബ്രിട്ടീഷുകാരോട് ഏറ്റുമുട്ടി 1805 മരണം വരിച്ച കോട്ടയം രാജാവ്. ഇതുപോലുള്ള വീഡിയോകൾക്കായി ടാലൻ ഹണ്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. കാനിസ് ഫെമിലിയാരിസ് ഏത് ജീവിയുടെ ശാസ്ത്രീയ നാമമാണ്? നായ. നായയുടെ ശാസ്ത്രീയ നാമമാണ് കാനിസ് ഫെമിലിയാരിസ്. കേന്ദ്ര നാഡീവ്യവസ്ഥയിലെ ന്യൂറോണുകൾ നശിക്കുന്നത് മൂലമോ സെറിബ്രൽ കോർട്ടക്സിലെ പ്രവർത്തനം തകരാറിലാകുന്നതിലോ ഉണ്ടാകുന്ന രോഗമേത്? അൽഷിമേഴ്സ്. അൽഷിമേഴ്സ് ആണ് കേന്ദ്ര നാഡീവ്യവസ്ഥയിലെ ന്യൂറോണുകൾ നശിക്കുന്നത് മൂലമോ സെറിബ്രൽ കോർട്ടക്സിലെ പ്രവർത്തനം തകരാറിലാകുന്നത് മൂലമോ ഉണ്ടാകുന്ന രോഗം. പ്രപഞ്ചത്തിൻ്റെ കൊളംബസ് എന്നറിയപ്പെടുന്ന ബഹിരാകാശ സഞ്ചാരി ആര്? യൂറി ഗഗാറിൻ. യൂറി ഗഗാറിൻ ആണ് പ്രപഞ്ചത്തിൻ്റെ കൊളംബസ് എന്നറിയപ്പെടുന്ന ബഹിരാകാശ സഞ്ചാരി. ശെന്തുരണ്ണി വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കൊല്ലം. കൊല്ലം ജില്ലയിലാണ് ശെന്തുരണ്ണി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏത് അവസ്ഥയിലാണ്? പ്ലാസ്മ അവസ്ഥയിൽ. പ്ലാസ്മ അവസ്ഥയിലാണ് പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമേത്? ബാരോമീറ്റർ. ബാരോമീറ്ററാണ് അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ഒരു വസ്തുവിന് അതിൻ്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജമേത്? ഗതികോർജം. ഗതികോർജമാണ് ഒരു വസ്തുവിന് അതിൻ്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജം. പ്രകാശത്തേക്കാൾ വേഗതയിൽ സഞ്ചരിക്കുന്ന കണികകളായ ഡക്കിയോണുകളെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാര്? ECG സുദർശൻ. ECG സുദർശനാണ് പ്രകാശത്തേക്കാൾ വേഗതയിൽ സഞ്ചരിക്കുന്ന കണികകളായ ഡക്കിയോണുകളെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ. അന്തരീക്ഷം ഇല്ല എങ്കിൽ ആകാശത്തിൻ്റെ നിറം എന്ത്? കറുപ്പ്. കറുപ്പ് നിറമാണ് അന്തരീക്ഷമില്ല എങ്കിൽ ആകാശത്തിൻ്റെ നിറം. പ്രകാശത്തിന് സൂര്യനിൽ നിന്ന് ഭൂമിയിലെത്താൻ വേണ്ട സമയം എത്രയാണ്? 500 സെക്കൻഡ്. 500 സെക്കൻഡാണ് പ്രകാശത്തിന് സൂര്യനിൽ നിന്ന് ഭൂമിയിലെത്താൻ വേണ്ട സമയം. സോളാർ പാനലുകളിൽ ഉപയോഗിക്കുന്ന ദർപ്പണം ഏത്? കോൺകേവ് ദർപ്പണം. കോൺകേവ് ദർപ്പണമാണ് സോളാർ പാനലുകളിൽ ഉപയോഗിക്കുന്ന ദർപ്പണം. വിദൂര വസ്തുക്കളുടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി എടുക്കുന്ന കിരണം ഏത്? ഇൻഫ്രോറെഡ്. ഇൻഫ്രോറെഡ് കിരണമാണ് വിദൂര വസ്തുക്കളുടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി എടുക്കുന്ന കിരണം. പ്രകാശവേഗത ഏറ്റവും കൂടിയ മാധ്യമം ഏത്? ശൂന്യത. പ്രകാശവേഗത ഏറ്റവും കൂടിയ മാധ്യമമാണ് ശൂന്യത. പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തിയേറിയ ബലം ഏത്? ന്യൂക്ലിയർ ബലം. ന്യൂക്ലിയർ ബലമാണ് പ്രപഞ്ചത്തിലെ ഏറ്റവും കൂടുതൽ ശക്തിയേറിയ ബലം. പവറിൻ്റെ യൂണിറ്റ് ഏത്? വാട്ട്. വാട്ടാണ് പവറിൻ്റെ യൂണിറ്റ്. തരംഗ ദൈർഘ്യം കൂടുതലുള്ള നിറം ഏത്? ചുവപ്പ്. ചുവപ്പിനാണ് തരംഗ ദൈർഘ്യം കൂടുതലുള്ളത്. ക്വാണ്ടം സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവാര്? മാക്സ് പ്ലാങ്ക്. മാക്സ് പ്ലാങ്ക് ആണ് ക്വാണ്ടം സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ്. ട്യൂബ്ലൈറ്റിൽ ചോക്ക് ഉപയോഗിക്കുന്നത് എന്തിന്? വോൾട്ടേജ് കൂട്ടാൻ. വോൾട്ടേജ് കൂട്ടാനാണ് ട്യൂബ്ലൈറ്റിൽ ചോക്ക് ഉപയോഗിക്കുന്നത്. 1st ഉത്തോലകത്തിന് ഉദാഹരണം ഏത്? കത്രിക. കത്രികയാണ് 1st ഉത്തോലകത്തിന് ഉദാഹരണം. യൂണിറ്റ് സമയത്തിലുണ്ടാകുന്ന പ്രവേഗ മാറ്റം ഏത്? ത്വരണം. ത്വരണമാണ് യൂണിറ്റ് സമയത്തിലുണ്ടാകുന്ന പ്രവേഗ മാറ്റം. ഡോപ്ലർ ഇഫക്റ്റ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ശബ്ദം. ശബ്ദവുമായി ബന്ധപ്പെട്ടതാണ് ഡോപ്ലർ ഇഫക്റ്റ്.
വളരെ ദൂരത്തിൽ സഞ്ചരിക്കുന്ന വസ്തുക്കളുടെ ദിശ, സാന്നിധ്യം, വേഗത എന്നിവ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഉപകരണമേത്? റഡാർ. റഡാറാണ് വളരെ ദൂരത്തിൽ സഞ്ചരിക്കുന്ന വസ്തുക്കളുടെ ദിശ, സാന്നിധ്യം, വേഗത എന്നിവ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം. സോപ്പ് കുമിളയിൽ കാണുന്ന വർണ്ണരാജിക്ക് കാരണമായ പ്രകാശത്തിന്റെ പ്രതിഫലമേത്? ഇന്റർഫറൻസ്. ഇന്റർഫറൻസ് ആണ് സോപ്പ് കുമിളയിൽ കാണുന്ന വർണ്ണരാജിക്ക് കാരണമായ പ്രകാശത്തിന്റെ പ്രതിഫലം. കാന്തിക മണ്ഡലത്തിന്റെ ശക്തി അളക്കുന്ന യൂണിറ്റ് ഏത്? ടെസ്ല. ടെസ്ലയാണ് കാന്തിക മണ്ഡലത്തിന്റെ ശക്തി അളക്കുന്ന യൂണിറ്റ്. റേഡിയോ ആക്ടിവിറ്റി കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാര്? ഹെൻറി ബക്കറയിൽ. ഹെൻറി ബക്കറയിലാണ് റേഡിയോ ആക്ടിവിറ്റി കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ. മാക്സ് നമ്പർ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വേഗത. വേഗതയുമായി ബന്ധപ്പെട്ടതാണ് മാക്സ് നമ്പർ. ആപേക്ഷിക ആർദ്രത അളക്കുന്നതിനുള്ള ഉപകരണം ഏത്? ഹൈഗ്രോമീറ്റർ. ഹൈഗ്രോമീറ്റർ ആണ് ആപേക്ഷിക ആർദ്രത അളക്കുന്നതിനുള്ള ഉപകരണം. ട്രാൻസിസ്റ്ററിൽ സെമി കണ്ടക്ടറായി ഉപയോഗിക്കുന്ന മൂലകത്തിന്റെ പേരെന്ത്? സിലിക്കൺ. സിലിക്കൺ ആണ് ട്രാൻസിസ്റ്ററിൽ സെമി കണ്ടക്ടറായി ഉപയോഗിക്കുന്ന മൂലകം. ഖരവസ്തുക്കളിൽ താപം പ്രസരിക്കുന്നത് ഏത് പ്രക്രിയ മൂലമാണ്? ചാലനം. ചാലനം മൂലമാണ് ഖരവസ്തുക്കളിൽ താപം പ്രസരിക്കുന്നത്. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ് അതിൻ്റെ ഡാഷ്. പിണ്ഡം. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ് അതിൻ്റെ പിണ്ഡം. ജലത്തിനടിയിൽ ശബ്ദമളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? ഹൈഡ്രോഫോൺ. ഹൈഡ്രോഫോൺ ആണ് ജലത്തിനടിയിൽ ശബ്ദമളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. കാർബൺ ഡേറ്റിംഗിന് ഉപയോഗിക്കുന്ന കാർബണിൻ്റെ ഐസോട്ടോപ്പ് ഏത്? കാർബൺ 14. കാർബൺ 14 ആണ് കാർബൺ ഡേറ്റിംഗിന് ഉപയോഗിക്കുന്ന കാർബണിൻ്റെ ഐസോട്ടോപ്പ്. ഒരു വസ്തുവിന് ഏറ്റവും കുറവ് ഭാരം അനുഭവപ്പെടുന്നത് എവിടെ? ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ. ഭൂമധ്യരേഖാ പ്രദേശങ്ങളിലാണ് ഒരു വസ്തുവിന് ഏറ്റവും കുറവ് ഭാരം അനുഭവപ്പെടുന്നത്. ഹ്രസ്വദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് ഏത്? കോൺകേവ് ലെൻസ്. കോൺകേവ് ലെൻസ് ആണ് ഹ്രസ്വദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ്. ജലതന്മാത്രകളുടെ ഗോളാകൃതിക്ക് കാരണമായ ബലം ഏത്? പ്രതലബലം. പ്രതലബലമാണ് ജലതന്മാത്രകളുടെ ഗോളാകൃതിക്ക് കാരണമായ ബലം. പച്ചില മഞ്ഞ പ്രകാശത്തിൽ ഏതു നിറത്തിൽ കാണപ്പെടുന്നു? പച്ച. പച്ചിലകൾ മഞ്ഞ പ്രകാശത്തിൽ പച്ച നിറത്തിൽ കാണപ്പെടുന്നു. ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? അക്വിസ്റ്റിക്സ്. ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് അക്വിസ്റ്റിക്സ് എന്ന പേരിലാണ്. ഊർജം അളക്കുന്ന യൂണിറ്റ് ഏത്? ജൂൾ. ജൂളാണ് ഊർജം അളക്കുന്ന യൂണിറ്റ്. സോളാർ കുക്കറിൽ ഉപയോഗിക്കുന്ന ദർപ്പണം ഏത്? കോൺകേവ് മിറർ. കോൺകേവ് മിററാണ് സോളാർ കുക്കറിൽ ഉപയോഗിക്കുന്ന ദർപ്പണം. വാഹനങ്ങൾ ഓടിയ ദൂരം കാണിക്കുന്ന ഉപകരണം ഏത്? ഓഡോമീറ്റർ. ഓഡോമീറ്ററാണ് വാഹനങ്ങൾ ഓടിയ ദൂരം കാണിക്കുന്ന ഉപകരണം. ഉയരം അളക്കുന്നതിന് വിമാനത്തിൽ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? അൾട്ടിമീറ്റർ. അൾട്ടിമീറ്ററാണ് ഉയരം അളക്കുന്നതിന് വിമാനത്തിൽ ഉപയോഗിക്കുന്ന ഉപകരണം. വൈദ്യുതി അളക്കുന്നതിനുള്ള യൂണിറ്റ് ഏത്? ആംബിയർ. ആംബിയർ ആണ് വൈദ്യുതി അളക്കുന്നതിനുള്ള യൂണിറ്റ്. താപനില അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? തെർമോമീറ്റർ. തെർമോമീറ്ററാണ് താപനില അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. മേഘങ്ങളെക്കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു? നെഫോളജി. നെഫോളജി എന്ന പേരിലാണ് മേഘങ്ങളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത്. ഓസോണിനെ നശിപ്പിക്കുന്ന വാതകം ഏത്? ക്ലോറോഫ്ലൂറോ കാർബൺ. ക്ലോറോഫ്ലൂറോ കാർബൺ ആണ് ഓസോണിനെ നശിപ്പിക്കുന്ന വാതകം. ഓസോൺ ദിനം ഇന്ന് സെപ്റ്റംബർ 16. സെപ്റ്റംബർ 16 ഓസോൺ ദിനം. സൂര്യപ്രകാശത്തിലൂടെ ഭൂമിയിൽ താപം പ്രസരിക്കുന്ന രീതി ഏത്? വികിരണം. സൂര്യപ്രകാശത്തിലൂടെ ഭൂമിയിൽ താപം പ്രസരിക്കുന്ന രീതിയാണ് വികിരണം. രാസവസ്തുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് എന്ത്? സൾഫ്യൂരിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡാണ് രാസവസ്തുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്നത്.
കേരളത്തിലെ കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? പന്നിയൂർ. പന്നിയൂരിലാണ് കേരളത്തിലെ കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ലോക പരിസ്ഥിതി ദിനം ഇന്ന് June 5. June 5 ലോക പരിസ്ഥിതി ദിനം. നവജവാൻ ഭാരത് സഭ എന്ന സംഘടന സ്ഥാപിച്ചതാര്? ഭഗത് സിംഗ്. ഭഗത് സിംഗ് ആണ് നവജവാൻ ഭാരത് സഭ എന്ന സംഘടന സ്ഥാപിച്ചത്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷിയാര്? മംഗൾ പാണ്ഡെ. മംഗൾ പാണ്ഡെയാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി. കൂട്ടുകാരെ, വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ള കൂട്ടുകാർക്ക് പരമാവധി ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.